തുർക്കി പേർഷ്യൻ പേരുകൾ ഇന്ത്യയിൽ പ്രചരിച്ചു. വെറ്റില മുറുക്കുന്ന ഇന്ത്യ സമ്പ്രദായം തുർക്കികളും സ്വീകരിച്ചു. ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായം മുസ്ലിങ്ങളിലും എത്തി എന്നാണ്. അപ്പോ ഇസ്ലാമിൽ ഒരിക്കലും സ്ത്രീധന സമ്പ്രദായം ഇല്ല. വിവാഹം കഴിക്കണമെങ്കിൽ മഹർ അങ്ങോട്ട് കൊടുത്തിട്ട് കെട്ടണ സമ്പ്രദായം ഉള്ളൂ. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ ഒരു സൗകര്യമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സൗകര്യമുണ്ട്. കെട്ടാൻ ഒരാൾ തയ്യാറാണെങ്കിൽ പണം ഇങ്ങോട്ട് കിട്ടുന്ന സാഹചര്യം, അത് ഇന്ത്യയിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലനിന്ന ആ സംസ്കാരം മുസ്ലിം സമൂഹത്തിലേക്ക് കുടിയേറിയതാണ് എന്നാണ്. അപ്പോ ഈ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സംസ്കാരം ഒരു മിശ്രിത സംസ്കാരമാണ് എന്നാണ്. സ്വാഭാവികമായും ഇസ്ലാമിലില്ലാത്ത പലതും ആ സമൂഹത്തിലേക്ക് കടന്നു വന്നു. അത് അന്ധവിശ്വാസമായി ഈ സമൂഹത്തിൽ നിലനിന്നു. അത് തലമുറ തലമുറ മാറിയപ്പോൾ ജലം തെറ്റിദ്ധരിച്ചു. പൂർവ്വപിതാക്കൾ ഇത് ആചരിച്ച് കൈമാറി തന്ന ദീനാണ് മതമാണ് എന്ന രൂപത്തിൽ അന്ധവിശ്വാസങ്ങളെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടായ പരിവർത്തനം ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതിഫലനം ചെറുതായിരുന്നില്ല. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും അധികം, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഫിലോസഫി, ആ ഫിലോസഫിയുടെ അടിസ്ഥാനം ഇന്ത്യൻ സംസ്കാരമായിരുന്നുവെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ നിന്ന് ഉയർക്കൊണ്ട തത്വചിന്തകൾ പിന്നീട് അറബിവൽക്കരിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുവാൻ ഒരുപാട് ആളുകൾ തയ്യാറായി എന്നതാണ്. അതായിരുന്നു സൂഫിസത്തിലൂടെ ലോകം കേട്ട അതേ വഹദത്തുൽ വുജൂദ് എന്ന വാദം, വഹദത്തുൽ വുജൂദിന്റെ സിദ്ധാന്തം, എല്ലാം അല്ലാഹുവാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം, ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹില്ലാതെ ഒന്നുമില്ല എന്ന പ്രഖ്യാപനം, എല്ലാം എല്ലായിടത്തും അല്ലാഹുണ്ട്, തൂണിലും തുരുമ്പിലും അതുപോലെ മുള്ളിലും മുരടിലും ദൈവമിരിക്കുന്നു എന്ന അദ്വൈത സിദ്ധാന്തം, ആ ശങ്കരാചാര്യരുടെ ആ സിദ്ധാന്തം പിന്നീട് അറബിവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. അത് ഇന്ത്യയിൽ നിന്ന് കയറിപ്പോയതാണ്. ആ ഫിലോസഫിയും ആ തത്വചിന്തയും എല്ലാം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടതാണ് എന്നത് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇന്ത്യ രാജ്യത്തുണ്ടായ മിശ്രിത സംസ്കാരം ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതിഫലനം ചെറുതായിരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ്. ഇങ്ങനെ മിശ്രിത സംസ്കാരം മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായും ഇസ്ലാം വിരോധിച്ച, ഇസ്ലാം നിശിതമായി വിമർശിച്ച പല കാര്യങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ കടന്നു വന്നതാണ് അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും അപകടകരമായ വിശ്വാസം, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന ഏറ്റവും അപകടകരമായ വിശ്വാസം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന ഏറ്റവും അപകടകരമായ വിശ്വാസം, ആ വിശ്വാസം വളരെ ശക്തമായി മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ മക്കയിലെ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾക്കില്ലാത്ത അതിനേക്കാൾ അപകടകരമായ വാദം പോലും മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കുകൾ ആരാണ് മഴ പെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുശ്രിക്കുകളായ ആളുകൾ പറയും അല്ലാഹുവാണ് എന്ന്. ഒരു സംശയം ഓർക്കില്ല. മന്നസ്സല മിനസ്സമാഇ മാഅ, വാനലോകത്ത് നിന്ന് മഴ ചൊരിച്ചു തരുന്നവൻ ആരാണ്? അല്ലാഹാണെന്ന് അവർ പറയും. ഭൂമിയും അതിലുള്ളതെല്ലാം ആർക്കാണ്? അല്ലാഹുവാണെന്ന് അവര് പറയും. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നാണ്. ഇത് പറയുമ്പോ ചിലര് പറയും, അപ്പോ മക്കയിലെ മുശ്രിക്കൾ മുഅ്മിനീങ്ങളാണെന്നാണോ പറയുന്നത്? അല്ല, മക്കയിലെ മുശ്രിക്കുകൾ മുഅ്മിനീങ്ങളല്ലെന്ന് മാത്രമല്ല, മക്കാ മുശ്രിക്കുകൾ പക്കാ മുശ്രിക്കുകളാണ്. ഒരു തർക്കമില്ല, മക്കയിലെ മുശ്രിക്കുകൾ വെറും മുശ്രിക്കല്ല, പക്കാ മുശ്രിക്കാണ്. പക്ഷേ ആ പക്കാ മുശ്രിക്കായിരുന്ന മക്കാ മുശ്രിക്കിന് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആകാശത്ത് മഴ ചൊരിച്ചു തരുന്നവൻ അല്ലാഹുവാണെന്ന് അവർ പറയുമായിരുന്നു. വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, ആരാണ് സൂര്യ നക്ഷത്രാദികളെ കീഴ്പ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ട ആ സങ്കര സംസ്കാരത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശമോ, ആ ആദർശം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ല. നേരെ മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഹോളോമാൻസ് ആണ് എന്നാണ്. ഹോളോമാൻസ് എന്ന് പറഞ്ഞാൽ അദൃശ്യ മനുഷ്യർ. അറബിയിൽ പേരിട്ടു റിജാൽ ഗൈബ്, അദൃശ്യാത്മാക്കൾ. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ അദൃശ്യാത്മാക്കളാണ് എന്ന് ഞാൻ വെറുതെ പറയില്ലേ.
ഇത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് 1998 May 29 റിസാലയിൽ. അവിടെ പറഞ്ഞു നോക്കൂ, കുത്തുബിന്റെ നേതൃത്വത്തിൽ റിജാലുൽ ഗൈബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ ദിവസവും സമ്മേളിക്കും എന്നാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എല്ലാ ദിവസവും ഈ റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യ ആളുകൾ, അദൃശ്യാത്മാക്കൾ, അവരിങ്ങനെ സംഗമിക്കുകയാണ്. എന്നിട്ടോ മാസം ഒന്ന് റിജാലുൽ ഗൈബ് ഭൂമിയുടെ ഇന്ന ദിക്കിലാണെന്നും രണ്ടിന് ഇന്ന ദിക്കിലാണെന്നും ഇബ്നു അറബി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് മേൽ കാണിച്ചിട്ടുള്ള വൃത്തത്തിൽ നിന്ന് എളുപ്പം മനസ്സിലാക്കാം. ഹിജ്റ വർഷമാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പോൾ ദുനിയാവുമായോ ആഖിറവുമായോ ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ റിജാലുൽ ഗൈബിന്റെ സഹായം ആഗ്രഹിക്കുന്ന വ്യക്തി താൻ ഉദ്ദേശിക്കുന്ന ദിവസം ഭൂമിയുടെ ഏത് ഭാഗത്താണെന്ന് റിജാലുൽ ഗൈബ് സമ്മേളിക്കുന്നത് എന്ന് വൃത്തം നോക്കി മനസ്സിലാക്കി ശരീരവും വസ്ത്രവും വൃത്തിയുള്ളവനാക്കി പുതുവോടുകൂടി ആദരവോടും ബഹുമാനത്തോടും കൂടി സമ്മേളന ദിക്കിലേക്ക് തിരിഞ്ഞ് നിശ്ചിത സലാമിന്റെ പദങ്ങൾ കൊണ്ട് അവർക്ക് സലാം പറയുകയും താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ അവരുടെ സഹായം ചോദിക്കുകയും ചെയ്താൽ അവന് സഹായം ലഭിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട എന്നാണ്. എന്താണ് ഈ പറഞ്ഞത്? ലോകത്തിന്റെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ റിജാലുൽ ഗൈബാണ്. ഇന്നത്തെ ദിവസം എന്തെല്ലാം ഇവിടെ നടക്കണമെന്ന് തീരുമാനിച്ചത് ആ റിജാലുൽ ഗൈബിന്റെ മീറ്റിംഗിൽ വെച്ചുകൊണ്ടാണ് എന്നാണ്. അപ്പൊ ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് ഓരോ കോൺഫറൻസ്, റിജാലുൽ ഗൈബിന്റെ കോൺഫറൻസ്. ആ ആത്മാക്കൾ യോഗം കൂടിയിട്ട് കുത്തുബിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം തീരുമാനിക്കും ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്, ഇത്രയാളുകൾ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചേക്ക ആ മീറ്റിംഗിലാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കണമെന്നാ, ആ മീറ്റിംഗിൽ ഇന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അവർ കോൺഫറൻസ് കൂടുന്നുണ്ടെന്ന് മാത്രമല്ല, അവർ ഏത് ഭാഗങ്ങളിലാണ് ഓരോ തീയതിയിലും യോഗം കൂടുന്നത് എന്നത് വട്ടത്തിൽ ഡേറ്റുകൾ തിരിച്ച് മൂലകൾ തിരിച്ച് സമൂഹത്തിന് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഈ ഡേറ്റ് നോക്കിയിട്ട് ആളുകൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ആവശ്യം എന്തെങ്കിലും നേടാണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ ആ റിജാലുൽ ഗൈബ് അദൃശ്യാത്മാക്കൾ കാര്യങ്ങൾ നിർവഹിച്ചു തരുമെന്നാണ് ഈ ഒരു വിശ്വാസം. മാന്യ സഹോദരങ്ങളെ, അല്ലാഹ് പഠിപ്പിച്ചില്ലേ? റസൂലുള്ള പഠിപ്പിച്ചില്ല? അങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ ചക്രം അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാമായിരുന്നു. പക്ഷെ ഖുർആനിൽ ഇങ്ങനെ ഒരു ചക്രം കണ്ടോ നിങ്ങൾ? ഇല്ല. അതുപോലെ തന്നെ ഹദീസിൽ ഇങ്ങനെ ഒരു ചക്രം കാണാമായിരുന്നു. ഓരോ ദിവസവും ഓരോരുത്തരും ദുആ ചെയ്യേണ്ട ഭാഗങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചു തരുമായിരുന്നു. നമുക്കറിയാം ഖിബില ആരാ പഠിപ്പിച്ചത്? അല്ലാഹയാണ് റസൂലിനൊക്കെ പഠിപ്പിച്ചത്. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ കൽപ്പിച്ചു. നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരി നമസ്കരിച്ചു. പക്ഷെ ആ സമയത്ത് റസൂലിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് മസ്ജിദുൽ ഹറമിനെ ഖിബിലയായി അള്ളാഹു നിശ്ചയിച്ചു വന്നിരുന്നെങ്കിൽ, ആ ഭാഗത്തേക്ക് തിരിയാനുള്ള കൽപ്പന വന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നബി തിരിയുന്നില്ല, നബി ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് മനസ്സിൽ ആ ആഗ്രഹമുള്ളപ്പോഴും തിരിഞ്ഞത്. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വന്നില്ല? അതിനുവേണ്ടി ഇടക്കിടക്ക് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുമായിരുന്നു. അങ്ങനെ അല്ലാഹു പ്രവാചകന്റെ ആഗ്രഹം സഫലീകരിച്ചു. അല്ലാഹു കൽപ്പിച്ചു ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഓ നബിയെ, അങ്ങയുടെ മുഖം ആ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിച്ചുകൊള്ളുക. കൽപ്പന വന്നപ്പോ നബി തിരിഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ ലോക മുസ്ലിങ്ങൾ ആ ഭാഗത്തേക്ക് തിരി നമസ്കരിക്കുന്നു. ഇതിനിടയിൽ തെക്കോട്ടൊരു കേന്ദ്രമുണ്ട്, വടക്കോട്ടൊരു കേന്ദ്രമുണ്ട്, റിജാലുൽ ഗൈബിന്റെ ഒരു കേന്ദ്രം കിഴക്കുണ്ട്, തെക്ക് വടക്കുണ്ട്, വടക്ക് പടിഞ്ഞാറുണ്ട്. അങ്ങനെ ഒരിക്കലും മുസ്ലിം സമൂഹത്തോട് അല്ലാഹു റസൂലോ നിർദ്ദേശിച്ചില്ല, നേരെ മറിച്ച് പൗരോഹിത്യം കൽപ്പിച്ചു. അന്ധവിശ്വാസം എന്ന നിലയിൽ പൗരോഹിത്യം ഈ സമൂഹത്തോട് പറഞ്ഞു, റിജാലുൽ ഗൈബിന്റെ ഈ കേന്ദ്രങ്ങളുണ്ട് എന്ന്. അതുകൊണ്ട് കാരണം നിങ്ങൾ എന്തെങ്കിലും നേടണമെങ്കിൽ ഖുതുബുൽ അഖ്താബിനോട് ചോദിച്ചാൽ മതി, ഖുതുബുൽ അഖ്താബിനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഏത് തോന്നിയാസിക്കും എന്ത് നേടണമെങ്കിലും ആ ഖുതുബുൽ അഖ്താബിനെ പിടിച്ചാൽ മതി എന്ന ഘട്ടം എത്തി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മുടെ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലം, കൊടുങ്ങല്ലൂർ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഖ് ഉണ്ട്. ആ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സഹോദരിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ വിവാഹബന്ധം ഹറാമാണ്, സ്വന്തം സഹോദരി. ആ സ്വന്തം സഹോദരിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ നിങ്ങൾ ഇങ്ങനെ നാട്ടിലൊരു സമ്പ്രദായം ഇല്ലല്ലോ, ഇങ്ങനെ എന്റെ സ്വന്തം സഹോദരിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? ചോദിച്ചു. മൂപ്പര് പറഞ്ഞത്, ഞാൻ ആദൻ നബിയുടെ ശരീഅത്തിലാണ്. ലോകം പോയത് മൂപ്പർ അറിഞ്ഞിട്ടില്ല. ഞാൻ ആദൻ നബിയുടെ ശരീഅത്തിൽ, ആദൻ നബിയുടെ മക്കൾ അങ്ങനെയായിരുന്നു, ആദൻ നബിയുടെ മക്കൾ പരസ്പരം വിവാഹം കഴിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ ആദൻ നബിയുടെ ശരീഅത്തിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി.
അങ്ങനെ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഷെയ്ഖ് അദ്ദേഹം ഇതിന് രൂപം അഥവാ ഈ ഖുത്ബിനോട് പ്രാർത്ഥിക്കുന്ന രൂപം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്.